നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ വിലയിരുത്തലുകളും മുൻകരുതലുകളും ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ദക്ഷിണാഫ്രിക്കയിൽ പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ തീവ്ര കൊറോണ വൈറസിനെ ലോകാരോഗ്യ സംഘടന ഒമേക്രോൺ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അതിവേഗ ഘടനാമാറ്റവും തീവ്ര വ്യാപനശേഷിയുമുള്ള ഒമേക്രോണിനെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വകഭേദം എന്നാണ് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിച്ചത്. ദക്ഷിണാഫ്രിക്കൻ കോവിഡ് വകഭേദം യൂറോപ്പിലും കണ്ടെത്തിയതോടെ ലോകരാഷ്ട്രങ്ങൾ വീണ്ടും ജാഗ്രതയിലും ആശങ്കയിലുമാണ്. ബെൽജിയത്തിലാണ് ദക്ഷിണാഫ്രിക്കൻ കോവിഡ് വകഭേദത്തിന്റെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് വന്ന യാത്രക്കാരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പുതിയ വൈറസ് വകഭേദം കണ്ടെത്തിയ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ അപകടകാരിയായ കൊറോണ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ നിരവധി രാജ്യങ്ങൾ ആഫ്രിക്കയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. യു കെ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് ആഫ്രിക്കയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. കോവിഡിന്റെ പുതിയ വകഭേദത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലോകാരോഗ്യ സംഘടനയും അടിയന്തര യോഗം വിളിച്ചിരുന്നു. പുതിയ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണ്. വാക്സിനുകളെ പ്രതിരോധിക്കാനുള്ള കഴിവും പുതിയ വകഭേദത്തിന് ഉണ്ട് എന്നതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്നും WHO വ്യക്തമാക്കി. പുതിയ വകഭേദം സ്വാഭാവിക പ്രതിരോധശേഷിയോ വാക്സിനിലൂടെ നേടിയ രോഗപ്രതിരോധശേഷിയോ മറികടക്കാൻ കരുത്തുള്ളതാണെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. യഥാർത്ഥ കൊറോണ വൈറസിൽ നിന്ന് ഏറെ മാറ്റം സംഭവിച്ച ഒമൈക്രോൺ രോഗമുക്തരായവരിലേക്ക് വീണ്ടും പകരാൻ സാധ്യത കൂടുതലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഹോങ്കോങ്ങിനും പിന്നാലെ യൂറോപ്പിലും ഇന്നലെ ഒമൈക്രോണിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. യൂറോപ്പിലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ദക്ഷിണാഫ്രിക്ക, ഹോങ്കോങ്, ഇസ്രായേൽ, ബോട്സ്വാന, ബെൽജിയം എന്നീ രാജ്യങ്ങളിലായി 100 പേരിലാണ് ഒമൈക്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. സ്ഥിതി വിലയിരുത്താനായി ലോകാരോഗ്യ സംഘടനയും അടിയന്തര യോഗം ചേർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.